സ്കീമിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ വെസ്റ്റേജിന്റെ പ്ലാൻ പഠിച്ചിട്ട് മൊത്തത്തിലുള്ള പ്ലാൻ പഠിച്ചിട്ടാണ് വരുന്നതെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിന് തൊട്ട് താഴെ എഴുതാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ വേഗത്തിൽ എന്താണ് ലീഡർഷിപ്പ് പോവർട്ടി ബോണസ്, എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് എന്താണ് മൾട്ടിപ്പിൾ എൽഒബി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഓടിച്ചെന്ന് നമുക്ക് നോക്കാനായിട്ട് കഴിയാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ എന്റെ വിശ്വസ്തമായിരിക്കുന്ന പ്ലാനിലേക്കൊന്നും അല്ല പോകുന്നത്, നേരിട്ട് എന്താണ് എൽഒബി എന്നുള്ളത് നോക്കി നമുക്ക് പോകുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വെസ്റ്റേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തു. നമുക്കറിയാം വെസ്റ്റേജ് കമ്പനിയുടെ 9-10 വരുമാനമാണ്, അതിൽ 9 വരുമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 6 പേരെയാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 6 പേരെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സിസ്റ്റം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ 6 പേര് ഇവിടെ നമുക്ക് 6 പേരായി നിങ്ങളിവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം നിങ്ങളിവിടെ ജോയിൻ ചെയ്ത് ഈ 6 പേരെയും നമുക്കറിയാം പ്രസ്റ്റീജ് കമ്പനിയിൽ എത്രമാത്രം ആളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ചേർക്കുന്നുവോ, എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങളുടെ കീഴിൽ വരുന്നുവോ, അതിനനുസരിച്ചാണ് നിങ്ങളുടെ PV പോയിന്റ് വാല്യൂ ഉയരുന്നത്. പോയിന്റ് വാല്യൂ അനുസരിച്ചാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് മറ്റ് ബിസിനസ് പ്ലാനിലൂടെ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ 6 പേരെ ചേർത്തു, അവരുടെ കീഴിലേക്കാണ് നിങ്ങൾ വീണ്ടും ഇതുപോലെ 6 ഇവരുടെ കീഴിൽ 6 പേർ വീതമാണ് ഒക്കെയാണ് നമ്മൾ ഇട്ട് പോകുന്നത്. അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ ബിസിനസിന്റെ ഐഡിയ പ്രകാരം നമുക്ക് ചെയ്തു പോകാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് ഇത്രയും പേരെ ഇങ്ങനെ ചെയ്തതിന് ശേഷം 5500 പോയിന്റ് വാല്യൂ കിട്ടുമ്പോഴാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നത്. ബ്രോൺസ് ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവരെ ഓരോരുത്തരെ ഓരോന്നോരോന്നായി ബ്രോൺസ് ഡയറക്ടർമാരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു വ്യക്തിയെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 5500 PV വാങ്ങി നിങ്ങൾ ഡയറക്ടർ ആക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ സിൽവർ ഡയറക്ടർ ആകും. 2 പേരാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഗോൾഡ് ഡയറക്ടർ ആവും. 3 പേരാക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർ ഡയറക്ടർ ആവും. 4 പേരാക്കുമ്പോൾ നിങ്ങൾ ഡയമണ്ട് ഡയറക്ടർ ആവും. 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും വ്യക്തികളെ നിങ്ങൾ ലീഡേഴ്സ് ആക്കി ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നിങ്ങൾ ക്രൗൺ ഡയറക്ടർ ആവും. ഇതാണ് സിസ്റ്റം. അപ്പോൾ നോക്കൂ, നിങ്ങളിവിടെ ഒരാളെ നിങ്ങൾ നിങ്ങളുടെ താഴെ ഒരാളെ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടറാക്കി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ താഴെ ഒരാളെ ബ്രോൺസ് ഡയറക്ടറാക്കി. ബ്രോൺസ് ഡയറക്ടർ ആക്കി അദ്ദേഹവും അദ്ദേഹത്തിന്റെ താഴെ ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആക്കി. അപ്പോൾ ഇവിടെ ബ്രോൺസ് ഡയറക്ടർ ആക്കിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സിൽവർ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ മാറുന്നത്. ഇദ്ദേഹം ഇവിടെ ബ്രോൺസ് ഡയറക്ടർ ആയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ സിൽവർ ഡയറക്ടറായി. ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ താഴെയാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് സിൽവർ ഡയറക്ടറായി. അദ്ദേഹത്തിന്റെ അടുത്ത ഒരാളുകൂടെ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സിൽവർ ഡയറക്ടർ എന്നുള്ളത് ഗോൾഡ് ഡയറക്ടറിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എൽഒബി കിട്ടാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഡയറക്ടറായ ലെഗിൽ നിന്ന് 5625 പോയിന്റ് വാല്യൂ PV വരുമ്പോഴാണ് നമുക്ക് എൽഒബിക്ക് നമ്മൾ അർഹരായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിൽവർ ഡയറക്ടർ ആയിരിക്കും. നമ്മുടെ തൊട്ട് താഴെ ഒരാൾ സിൽവർ ഡയറക്ടർ ആയിക്കോട്ടെ, താഴേക്ക് ഡയറക്ടർമാർ വന്നപ്പോൾ സിൽവർ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ആ ലെഗിൽ നിന്ന് 5625 പോയിന്റ് വന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഡയറക്ടറായി, ഇദ്ദേഹം ഡയറക്ടറായി. ഇദ്ദേഹം ഡയറക്ടർ ആകണമെങ്കിൽ നമുക്കറിയാം 2001 PV സൈഡ് ഓഡിയം എന്ന് പറഞ്ഞാൽ ഈ 5 പേരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 2001 PV സൈഡോളിയം കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രോൺസ് ഡയറക്ടർ ക്വാളിഫൈ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ സിൽവർ ആണെങ്കിൽ 1800 PV ആണ് ഇതിന്റെ ഈ ഒരു ലെഗ് ഒഴിച്ച് ബാക്കി 5 ലെഗ് നിങ്ങളുടെ 1800 PV ആണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ എങ്കിൽ മാത്രമേ നമ്മൾ സിൽവർ ഡയറക്ടർ ക്വാളിഫൈഡ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ സിൽവർ ഡയറക്ടറായ നമുക്ക് ഈ 5 ലെഗ് നിങ്ങളുടെ 1800 PV വരികയും ഇവിടെ ഇദ്ദേഹവും നമ്മുടെ താഴെ ഇദ്ദേഹം സിൽവർ ഡയറക്ടറാണ്, അദ്ദേഹം 1800 PV കൊണ്ടുവരും, ഇദ്ദേഹവും 1800 PV കൊണ്ടുവരും, ഇദ്ദേഹം 2001 PV അദ്ദേഹവും കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമ്മൾ
ഈ സിൽവർ ഡയറക്ടർ ഇത് മിനിമം ആണ് പറയുന്നത് ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവരണം മുകളിലേക്ക് 1800 പ്ലസ് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ സൈഡ് വോളിയം എത്രമാത്രം കൂടുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇൻകവും കൂടുന്നത് അപ്പോൾ സിൽവർ ഡയറക്ടറായി ഇവിടെ 5625 പോയിന്റ് കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം ഈ ഡയറക്ടറിന്റെ സൈഡ് വോളിയത്തിന്റെ നമുക്ക് 5% നമുക്ക് 5% ആണ് നമുക്ക് എൽഒബി ആയിട്ട് തരുന്നത് അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഈ സൈഡ് വോളിയം ഇത് നമ്മുടെ ഏറ്റവും മിനിമം ആണ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം നമ്മൾ എത്ര കൂട്ടുന്നുവോ അതിനനുസരിച്ച് അതിന്റെ 6% ആണ് തരുന്നത് അപ്പോൾ നമുക്ക് എൽഒബി കിട്ടാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് 5625 പോയിന്റ് നമ്മുടെ ക്വാളിഫൈഡ് ആയിരിക്കുന്ന ലെഗിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊണ്ടുവരുന്ന സൈഡ് വോളിയത്തിന്റെ അദ്ദേഹത്തിന്റെ മെയിൻ ലെഗിൽ നിന്നല്ല സൈഡ് വോളിയത്തിന്റെ 5% നമുക്ക് എൽഒബി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുവരുന്ന സൈഡ് വോളിയത്തിന്റെ 6% എൽഒബി ആയിട്ട് കിട്ടും അപ്പോൾ തന്നെ ഒരു സിൽവർ ഡയറക്ടർക്ക് നമുക്ക് 3 സ്റ്റെപ്പ് ആണ് താഴേക്ക് എൽഒബി ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പില് 4% ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സൈഡ് വോളിയത്തിന്റെ 6% തൊട്ട് താഴെ ക്വാളിഫൈഡ് ആയ ഡയറക്ടറിന്റെ കീഴിൽ വരുന്ന ഡയറക്ടർക്ക് 5% അതിന്റെ താഴെ വരുന്ന ഡയറക്ടറിന്റെ 4% അപ്പൊ ഈ 4% കിട്ടാനുള്ള ഒരു മാനദണ്ഡം ഈ ഇദ്ദേഹവും എന്ത് ചെയ്യണം 5625 PV കൊണ്ടുവന്ന് കൊണ്ടുവരികയും ചെയ്യണം അദ്ദേഹം സിൽവർ ഡയറക്ടർ ക്വാളിഫൈഡ് ആവുകയും ചെയ്യണം ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ താഴെ 2 സിൽവർ ഡയറക്ടർമാർ ക്വാളിഫൈഡ് ആയി അതിന്റെ താഴെ ഒരാൾ വരുമ്പോഴാണ് നമ്മൾ ആകുന്നത് അപ്പോൾ ഈ ലെഗിൽ നിന്ന് 5625 പോയിന്റ് ഇദ്ദേഹം കൊണ്ടുവന്നാൽ ഇദ്ദേഹം തൊട്ടുള്ള 3 സ്റ്റെപ്പിലുള്ള എൽഒബി ആണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ആള് നമുക്ക് ഓരോ സ്റ്റെപ്പിലാണ് എൽഒബി പറയുന്നത് നേരെ നേരെയല്ല പറയുന്നത് ഇവിടെ നമ്മൾ സിൽവർ ഡയറക്ടറാണ് നമ്മുടെ തൊട്ട് താഴെ ഒരു സിൽവർ ഡയറക്ടർ വന്നു താഴെ ഡയറക്ടറോണ്ട് ഇദ്ദേഹം സിൽവർ ഡയറക്ടർ വന്നു അപ്പോൾ ഇദ്ദേഹത്തിന്റെ നോക്കൂ ഇദ്ദേഹം ഒരു 6 ലെഗാണ് അദ്ദേഹം ഓപ്പൺ ആക്കി എന്ന് നോക്കുക 1 2 3 4 5 6 ഇദ്ദേഹം 6 ലെഗ് ഓപ്പൺ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടറാണ് ഈ 6 ലെഗ് ഓപ്പൺ ചെയ്യുകയും 6 ലെഗിലും ഡയറക്ടർമാരെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടറാണ് നമ്മുടെ താഴെ ഒരാൾ വന്നിട്ട് 6 ലെഗിലും ഡയറക്ടർമാരെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം ക്രൗൺ ഡയറക്ടർ ആകുന്നു ക്രൗൺ ഡയറക്ടർ മാത്രമല്ല അദ്ദേഹം ഈ 6 ലെഗിലും നമ്മൾ ഈ പറഞ്ഞ മാനദണ്ഡത്തില് 5625 PV വീതം ഈ 6 ലെഗിലും കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക ഈ 6 ലെഗിലും കൊണ്ടുവന്നു 5625 PV വീതം കൊണ്ടുവന്നു അപ്പോൾ നമുക്കുള്ള ഗുണം എന്താണ് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ ഡയറക്ടറിന് 3 സ്റ്റെപ്പാണ് താഴേക്ക് അതായത് നിങ്ങൾ ഇവിടെ അതിന്റെ താഴെ 6 പേര് അതിന് താഴെ 36 പേര് ഈ 6 പേർക്കോ 6 പേര് വീതം 36 പേര് വീതം അപ്പോൾ കമ്പനി പറയുന്നത് ആ 3 സ്റ്റെപ്പാണ് നമുക്ക് എന്ത് തരുന്നത് നമുക്ക് എൽഒബി തരുന്നത് ഇവിടെ 1 സ്റ്റെപ്പ് നമ്മുടെ എൽഒബി 2 സ്റ്റെപ്പ് ഇത് 3 സ്റ്റെപ്പ് 36 പേരാണ് 3 സ്റ്റെപ്പിലുള്ളത് അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ ഈ നമ്മുടെ താഴെയുള്ള ഒരാള് ക്രൗൺ ഡയറക്ടറാണ് അദ്ദേഹം 6 ലെഗ് ഓപ്പൺ ചെയ്തു 6 ലെഗിലും 5625 പോയിന്റ് കൊണ്ടുവന്നു അപ്പോൾ എൽഒബി ഇദ്ദേഹത്തിന് ഓരോ എൽഒബി വീതം കിട്ടും നമുക്ക് കിട്ടുന്നത് ഇദ്ദേഹത്തിന്റെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് 4% അപ്പോൾ ഈ 6 ലെഗിലും കൊണ്ടുവന്ന അവരുടെ സൈഡ് വോളിയത്തിന്റെ 4% വീതം നമുക്ക് കിട്ടും അപ്പോൾ ഒറ്റ ലെഗിൽ നിന്ന് കിട്ടുന്ന എൽഒബി ആണ് ഇതിന്റെ താഴേക്ക് കിട്ടുന്ന എൽഒബി ആണ് സിൽവർ ഡയറക്ടർ തന്നെ നിന്നുകൊണ്ട് നമുക്ക് കിട്ടാൻ കഴിയുന്ന എൽഒബി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ 6 സെക്ഷൻ നമുക്ക് എൽഒബി
ലഭ്യമാണ്. അതായത് ഈ ആറ് പേരുടെയും ഒന്നാമത്തെ ആളെ കൊണ്ടുപോകുന്ന സൈഡ് ഓഡിറ്റിന്റെ 4%, രണ്ടാമത്തെ ആൾ കൊണ്ടുപോകുന്ന സൈഡ് ഓഡിറ്റിന്റെ 4%. അങ്ങനെ ആറ് പേര് കൊണ്ടുവന്ന സൈഡ് ഓഡിറ്റിന്റെ 4% വീതം നമുക്ക് ലഭ്യമാകും. ഇനി നമ്മൾ ഇവിടെ ഒരാളെയും കൂടി നമ്മുടെ താഴെയുള്ള ഒരാളെയും കൂടി നമ്മൾ ഡയറക്ടറാക്കി. ഡയറക്ടറാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോൾഡ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഗോൾഡ് ഡയറക്ടറും ഇതുപോലെ തന്നെ ഒരു ആറ് നമ്മൾ ഗോൾഡ് ഡയറക്ടറായി നമ്മുടെ താഴെയുള്ള ഈ ദേഹവും ഇതുപോലെ തന്നെ ഒരു ആറ് പേരെ കൊണ്ടുവന്ന് എന്ന് ഇരിക്കട്ടെ, ആറു പേരെ കൊണ്ടുവന്ന് ഡയറക്ടർമാരാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും ആറു പേരെ കൊണ്ടുവന്നു. ഇതേപോലെ തന്നെ ആറ് പേര് ഇവിടെയും വന്നു. അപ്പോൾ നമുക്ക് LOB കിട്ടുന്നത് ഈ ഇദ്ദേഹത്തിന്റെ താഴെ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സൈഡ് വരുമാനത്തിന്റെ സൈഡ് ഓളിയത്തിന്റെ 5% നമുക്ക് കിട്ടുന്നത് ഇവരെല്ലാവരും കൊണ്ടുവരുന്നതിന്റെ 4%. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പും കൂടി, ആറും 12 പേരും ഇവിടുത്തെ രണ്ട് പേര് 12-ഉം 2-ഉം 14 പേരുടെയും നമ്മുടെയും ആണ് LOB കിട്ടുന്നത്. ഇതാണ് മൾട്ടിപ്പിൾ LOB എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പിനനുസരിച്ചാണ്, ഒരു സ്റ്റെപ്പിൽ എത്ര പേരുണ്ടോ, അത് 100 പേരുണ്ടെങ്കിൽ പോലും ആ 100 പേരുടെയും നമുക്ക് LOB കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഗോൾഡ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇവിടെ നമുക്ക് സിൽവർ ഡയറക്ടർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പായിരുന്നു താഴേക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ ഗോൾഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീണ്ടും ഒരു സ്റ്റെപ്പോടെ താഴേക്ക് കിട്ടുന്നതാണ്. ഇദ്ദേഹവും കൊണ്ടുവന്നു ഇതുപോലെ ആറു പേര് കൊണ്ടുവന്നു. അപ്പോഴെത്രയായി, ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് 1 ഇവിടെയായി, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പായി, ഇദ്ദേഹം 3-ാമത്തെ സ്റ്റെപ്പായി, ഇനി ഇത് 4-ാമത്തെ സ്റ്റെപ്പായി. അപ്പോൾ നമുക്ക് 4-ാമത്തെ സ്റ്റെപ്പിലും എത്തിക്കിട്ടും, നമുക്കിവിടെ 2% വരെയാണ് കിട്ടുന്നത്. 3, 4, 5, 6 ഇവിടെ നമുക്ക് കിട്ടുന്നത് 3% ആണ് കിട്ടുന്നത്. 4-ാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോഴത്തേക്കും നമുക്ക് 3% ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ നമ്മൾ ഒരാളെ കൂടെ കൊണ്ടുവന്നതിനിപ്പോൾ സ്റ്റാർ ആയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പും കൂടെ താഴേക്ക് നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് 2% കിട്ടുന്നത്. ഇവരെല്ലാം കൊണ്ടുവരുന്നതിന്റെ സൈഡോളിയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റാറായി, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മൂന്ന് സ്റ്റാറായി. ഇവിടെ ഞാൻ വരച്ചത് മാറിപ്പോയെന്നേ ഉള്ളൂ. ഇവിടെ 3-ാമത്തെ ഇവിടെ സ്റ്റാർ. ഇനി നമ്മളിവിടെ 4-ാമത്തെ ആളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗോൾഡായി. ഇപ്പൊ നമ്മൾ ഗോൾഡ് അല്ല, ഡയമണ്ട് ഡയറക്ടറായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് താഴേക്ക് കിട്ടുന്നതാണ്. ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് താഴേക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ നോക്കും ഇവിടെ 1, 2, 3, 4, 5, 6 ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 1% ഈ ഇത്രയും പേരുടെ 1% നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെല്ലാവരും ഈ ഓരോരുത്തരും 5625.25 വാല്യൂ ഇവിടെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അന്നേരം മുകളിലേക്കുള്ളവർക്ക് എല്ലാവരും അതിൻ്റെ പോയിന്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം സൈഡ് ഓളിയത്തിൻ്റെ കണക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഈ 6 സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ഡയമണ്ട് ഡയറക്ടർ ആയാൽ തന്നെ നമുക്ക് ഈ 6 സ്റ്റെപ്പിൽ നമുക്ക് താഴേക്ക് LOB കിട്ടുന്നതാണ്. 5 സ്റ്റെപ്പിൽ നമുക്ക് LOB കിട്ടും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സൈഡ് ഓഡിയത്തിൻ്റെ 6% അതിൻ്റെ തൊട്ട് താഴെയുള്ള ആറു പേരും ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഈ 6 പേരും കൊണ്ടുവരുന്ന സൈഡ് ഓഡിയത്തിൻ്റെ 5% 6 പേരും കൊണ്ടുവന്ന ഇതിൻ്റെ 5% നമുക്ക് കിട്ടും. അതിൻ്റെ തൊട്ട് താഴെ ഈ 6 പേരും 36 പേരെ കൊണ്ടുവന്ന് 36 പേരും 5625.25 കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും 4% നമുക്ക് കിട്ടും. അവരുടെ താഴെ അവരും എന്ത് ചെയ്തു, ഈ 36 പേരും 6 പേരെ ആ വീതം കൊണ്ടുവരുമ്പോൾ അവരുടെ 3%, അതിൻ്റെ തൊട്ട് താഴെയുള്ളവരുടെ എത്രയാണോ അവരും 6 അപ്പോൾ അവരുടെ 2%, അവരുടെ താഴെയുള്ള 6 പേര് 6 അപ്പോൾ അവരുടെ എല്ലാം 1%. അങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്പിൾ LOB എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതുപോലുള്ള ടീമിലേക്ക് എല്ലാം വന്നു കഴിയുമ്പോൾ LOB ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഇൻകം ഉയരുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലെവലിൻ്റെ പുറകെ പോയിട്ടല്ല നമുക്ക്
വരുമാനമുണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് സിൽവർ ഡയറക്ടർ നിന്നുകൊണ്ട് ഈ ഒന്നാമത്തെ ലെഗിൽ എത്രമാത്രം ഡീപ്പ് താഴേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ച് എന്ത് ചെയ്യും ഓരോ എൽഒബി എൽഒബികൾ നമുക്ക് സുരക്ഷിതമാക്കാൻ 3% ഒറ്റ സിൽവറിൽ നിന്നുകൊണ്ട് തന്നെ മൂന്ന് സ്റ്റെപ്പിലുള്ള എൽഒബി നമുക്ക് ലഭ്യമാണ്. അപ്പോൾ തന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് ക്ലിയർ ആക്കി ബാക്കി അഞ്ച് ലെഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സൈഡ് ഓളിങ് കൊണ്ടുവന്നു. അതിനുശേഷം രണ്ടാമത്തെ ലെഗ് നമ്മൾ എന്ത് ചെയ്തു ക്വാളിഫൈഡ് ആക്കി. ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ താഴെ ഇറങ്ങി നമുക്ക് എൽഒബി കിട്ടും. മൂന്നാമത്തെ സ്റ്റാറിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്റ്റെപ്പോടെ ഇറങ്ങി നമുക്ക് എൽഒബി കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഏത് ലെഗാണോ നമ്മൾ പവറായിട്ട് പോകുന്നത് അതിൽ നിന്നെല്ലാം എൽഒബി കയറിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ഡയമണ്ട് ആയി കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് ഒന്നാമത്തെ ലെഗിൽ ക്വാളിഫൈഡ് ആയി കിടക്കുകയാണ്. അപ്പോൾ ആ എൽഒബി നമുക്ക് ലഭ്യമാകും. ബാക്കിയുള്ള രണ്ട് ലെഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി സൈഡ് ഓളിൽ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓരോ സ്റ്റെപ്പിൽ നിന്നും എൽഒബി ബാക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൽഒബിയെ നോക്കിയാണ് ആദ്യമേ നമ്മൾ ഡയറക്ടർ ആകാനായിട്ട് നോക്കുക. ഒരു ഡയറക്ടർ ആയതിനു ശേഷം അത് എൽഒബി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മൾ നോക്കുക. ഇത് 6 പേരെയും കൂടി ഒന്നിച്ച് നമ്മൾ ഡയറക്ടർ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഡയറക്ടർ ആയതിനു ശേഷം ഈ 6 പേരിൽ ആരാണോ പവറായിട്ട് പോകുന്നത് അദ്ദേഹത്തെ കൂടുതൽ ഫോക്കസ് ചെയ്ത് താഴേക്ക് ഡീപ്പായിട്ട് വർക്ക് കൊടുത്ത് അവരിൽ നിന്ന് എൽഒബി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ മൾട്ടിപ്പിൾ എൽഒബി അവരിൽ നിന്ന് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എൽഒബിയുടെ കനം കൂടുകയും നമ്മുടെ വരുമാനം കൂടുകയും ചെയ്യും. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത ആളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല വരുമാനത്തിൽ എത്താനായിട്ട് കഴിയും. ഒപ്പം തന്നെ നമ്മൾ നല്ല വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൽഒബിയുടെ സിസ്റ്റം ഒരു എൽഒബി എങ്ങനെയാണ് നമുക്ക് എൽഒബി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഗ്രാഹ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബിസിനസ് പ്ലാനിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിനൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് പഠിക്കാത്തവരാണെങ്കിൽ അതായത് ബിസിനസ് പ്ലാന് മനസ്സിലാകാത്തവരാണെങ്കിൽ ബിസിനസ് പ്ലാൻ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും എങ്ങനെയാണ് എൽഒബി നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ അറിവ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വിഷ് യു വെൽത്ത്. എല്ലാവർക്കും നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ നെസ്റ്റേജ് കമ്പനി നിങ്ങൾക്ക് തുണ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. വിഷ് യു വെൽത്ത്.